ഈ ഒരു കഥ ഒരു പക്ഷേ നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കാം. കാരണം ഒരു സൈക്കോളജിസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവമായിട്ട് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഒരു കഥയാണിത്. ഇതിൻ്റെ തുടക്കം എങ്ങനെയെന്ന് വെച്ചാൽ, ഞാൻ ഈ പറയപ്പെട്ട സൈക്കോളജിസ്റ്റ് ഒരു ദിവസം വീട്ടിലിരിക്കുന്ന സമയത്ത് വീട്ടിലേക്ക് കോളിംഗ് ബെല്ലടിച്ചിട്ട് ഒരു പെട്ടി തൂക്കിയിട്ട് ഏകദേശം ഒരു മധ്യവയസ്കനായിട്ടുള്ള ഒരാൾ കയറി വന്നിട്ട്, അന്നത്തെ കോവിഡ് അനന്തര സമയമാണത്, സാനിറ്റൈസർ പോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ അത് വിൽക്കുന്ന ഒരാളായിട്ടാണ് കോളിംഗ് ബെല്ലടിച്ച് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വന്നത്. ആദ്യം ഇദ്ദേഹം പറഞ്ഞു ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു രൂപഭാവവും വേഷവും മുഖവും ഒക്കെ കണ്ടപ്പം ഇദ്ദേഹത്തിന് അദ്ദേഹത്തിന് എന്തോ ഒരു പ്രത്യേകത ഫീൽ ചെയ്തു. പ്രത്യേകത ഫീൽ ചെയ്തത് മാത്രമല്ല, അതായത് ഒരു സാനിറ്റൈസർ പോലത്തെ ഇത്തരം സാധനങ്ങൾ വിൽപ്പനക്ക് വരുന്ന ഒരാളുടെ ഒരു കോലമല്ല അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ. അങ്ങനെ അദ്ദേഹത്തോട് ഒന്ന് രണ്ട് ചെറിയ സാധനങ്ങൾ വാങ്ങിയിട്ട് അദ്ദേഹവുമായി കുറച്ച് നേരം സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് കോവിഡ് ലോകം മൊത്തം വ്യാപിച്ച ആ സമയത്ത് ഗൾഫിലുള്ള ജോലി നഷ്ടപ്പെട്ടിട്ട് ഇയാൾ നാട്ടിലേക്ക് വന്നതാണ്. നാട്ടിലേക്ക് വന്നപ്പോൾ തൽക്കാലത്തേക്കുള്ള അന്നന്നത്തെ വീട്ടു ചെലവുകളും കാര്യങ്ങളും നടന്നു പോകാനുള്ള ഒരു ജോലിയായിട്ട് ഇങ്ങനൊരു മേഖലയൊക്കെ ഇറങ്ങിയതാണ്. തിരിച്ചു പോകണമെങ്കിൽ ഇനി കമ്പനി അങ്ങോട്ട് വിളിച്ചിട്ട് വേണം. ഈ സമയത്ത് സ്വന്തം കുടുംബം നോക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഈ ഒരു ജോലിയിൽ ഏർപ്പെട്ടത്. അങ്ങനെ ഇദ്ദേഹവുമായിട്ട് നല്ലൊരു സൗഹൃദം ഉണ്ടായപ്പം ഇദ്ദേഹത്തോട് ഈ ഇയാളൊരു സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് ഇദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ മുഖത്ത് എന്തൊരു വിഷമം ഉണ്ടല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും പിന്നെ ബുദ്ധിമുട്ടോ പ്രശ്നങ്ങൾ എന്തുണ്ടോ, മാനസികമായി എന്തെങ്കിലും നിങ്ങളൊരു സംഘർഷം അനുഭവിക്കുന്ന ഒരാളാണോ എന്ന നിലയിൽ ചോദിച്ചപ്പം കുറച്ചു നേരം ചോദിച്ചപ്പോൾ ഇയാൾ പ്രത്യേകിച്ച് മറുപടി എന്ന് പറഞ്ഞില്ല. പിന്നീട് ഇദ്ദേഹം മറുപടി പറഞ്ഞു തുടങ്ങി. കോവിഡിന് ശേഷം നാട്ടിൽ വന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ മകള് 10-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 10-ാം ക്ലാസ്സിലും പഠിക്കുന്നു. ഈ ഒരു മകളും ഒരു മകനും മാത്രമേ ഇദ്ദേഹത്തിനുള്ളൂ. അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹത്തിന് സ്കൂളിൽ നിന്ന് ടീച്ചറുടെ ഫോൺ വരികയാണ്. ഫോൺ വന്നിട്ട് ഇദ്ദേഹത്തെ വിളിപ്പിച്ചിട്ട് ഓഫീസ് റൂമിലേക്ക് കൊണ്ടുപോയി ഇദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞ് ഈ വാർത്ത കേട്ടിട്ട് ഇദ്ദേഹം അത്ഭുതത്തോടെ ഇരുന്നു പോയി എന്നുള്ളതാണ്. കാരണം 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന തൻ്റെ മകള് ഗർഭിണിയാണെന്നുള്ളൊരു വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ് ആ ക്ലാസ്സിലെ ടീച്ചർ ഈ പിതാവിനെ വിളിച്ചു വരുത്തിയത്. ആ ടീച്ചർ അതെങ്ങനെ അറിഞ്ഞതെന്ന് വെച്ചാൽ ഈ ടീച്ചർ ഈ പെൺകുട്ടി തന്നെയാണ് ഫോണിൽ വിളിച്ചത്. ഫോണിൽ വിളിച്ചിട്ട് ടീച്ചറോട് പെൺകുട്ടി പറയാണ്, മാഡം ഞാൻ ഇങ്ങനെ ഒരു അബദ്ധത്തിൽ പെട്ടുപോയിട്ടുണ്ട്, ഞാനിപ്പോൾ ഗർഭിണിയാണ്. അപ്പം ടീച്ചർ കുറച്ച് നേരം ഫോണിൽ മിണ്ടാതിരുന്നു. കാരണം ഒരു സ്റ്റുഡൻറ്റ് വിളിച്ചിട്ട് 10-ാം ക്ലാസ് പഠിക്കുന്ന തൻ്റെ സ്റ്റുഡൻറ്റ് വിളിച്ചിട്ട് ടീച്ചറോട് പറയുന്ന വാക്കാണ് ഞാൻ ഗർഭിണിയാണ് എന്നുള്ളത്. അപ്പം ടീച്ചർ കുറച്ച് നേരം മിണ്ടാന്നിട്ട് ചോദിക്കുകയാണ്, നീ ഗർഭിണിയാണ് എന്നുള്ളത് നീ എങ്ങനെ അറിഞ്ഞെന്ന് ചോദിച്ചു. അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞ, ഞാൻ കാർഡ് വാങ്ങിയിട്ട് ചെക്ക് ചെയ്തു. രണ്ടാമത്തെ ചോദ്യം, ആരാണ് ഉത്തരവാദി എന്നുള്ളതാണ്. അപ്പോൾ ടീച്ചറോട് പറഞ്ഞേ, ഇന്ന ഇന്ന ആളാണ്, ഉത്തരവാദി ആരാന്നുള്ളത് ഞാൻ പറയാം, പക്ഷെ ടീച്ചർ അത് പുറത്ത് പറയരുത്, പുറത്ത് പറഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യും. ഇതാണ് ടീച്ചറോട് ഈ കുട്ടി പറഞ്ഞത്. അങ്ങനെ ടീച്ചർ പറഞ്ഞു, ഞാൻ സഹായിക്കാം, പക്ഷെ നിങ്ങൾക്ക് ആളെ പറഞ്ഞു തരണം എന്നാണ്. അങ്ങനെ ഗത്യന്തരമില്ലാതെ ഈ കുട്ടി ആളെ പറഞ്ഞു കൊടുത്തു. അതേ സ്കൂളിൽ പഠിക്കുന്ന 1-ൽ പഠിക്കുന്ന ഒരു ആൺകുട്ടിയുടെ പേരാണ് ഈ കുട്ടി പറഞ്ഞു കൊടുത്തത്. ഇത് കേട്ട വിഷമത്തിലായ ടീച്ചർ മറ്റുള്ള അവരുടെ സഹ അധ്യാപകരുമായിട്ട് ചർച്ച ചെയ്ത് ഇങ്ങനൊരു വിഷമാവസ്ഥനെ പറഞ്ഞു, ഈ പെൺകുട്ടി പറഞ്ഞത് ഇങ്ങനെയാണ്, ആത്മഹത്യ ചെയ്യുമെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം മറ്റുള്ളവർ പറഞ്ഞ്, പെൺകുട്ടി ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞാൽ പോലും നമുക്കത് ഡീൽ ചെയ്യാൻ പറ്റില്ലല്ലോ, നമ്മളെ കൊണ്ടത് കൈകാര്യം ചെയ്യാൻ പറ്റില്ല, നിർബന്ധമായിട്ടും അവരുടെ രക്ഷിതാക്കളെ അറിയിക്കണം എന്ന് പറഞ്ഞ്. അങ്ങനെ രക്ഷിതാക്കളെ അറിയിക്കണം എന്ന അടിസ്ഥാനത്തിലുള്ള ഫോൺ വിളിയായിരുന്നു ഈ പിതാവിന് വന്നത്. പിതാവ് ഓഫീസ് റൂമിൽ ഈ വാർത്ത കേട്ട് ഇങ്ങനെ തരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഓഫീസ് റൂമിൽ ഇവന് എല്ലാവരും കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ടീച്ചേഴ്സ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ കുട്ടിയുടെ പിതാവുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് പിന്നെ അധ്യാപികമാർ പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യം കാർഡിൽ പരിശോധിച്ച് പോസിറ്റീവാണെന്ന് അറിഞ്ഞതിൻ്റെ പേരിൽ പിന്നെ അതൊരു ഗർഭമാണെന്നൊന്നും ഉറപ്പിക്കാൻ പറ്റില്ല, ആ പെൺകുട്ടി മാത്രമായിട്ട് ചെയ്തതല്ലേ, ഇതിന് നമുക്കൊരു ഗൈനക്കോളജിസ്റ്റിൻ്റെ ഒരു പിന്നെ ഉപദേശം തേടാം, ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ടീച്ചേഴ്സ് മുൻകൈ എടുത്തിട്ട് ആ കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ആശുപത്രിയിലെത്തി വിശദമായിട്ടുള്ള ചെക്കപ്പുകൾ നടത്തിയപ്പം ഡോക്ടർ പറഞ്ഞു കുട്ടിക്ക് ഗർഭമൊന്നുമില്ല എന്നുള്ള വിവരം കൊടുത്തു. അങ്ങനെ കുട്ടി ഗർഭം ഉണ്ടെന്ന് വിചാരിക്കാൻ കാരണം കുട്ടിയുടെ പീരിയഡ് ടൈം തെറ്റിയിട്ടുണ്ടായിരുന്നു ആ ഒരു ബേജാറിൽ. അതിനുശേഷം ഇവർ വാങ്ങിയിട്ട് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ട് ടെസ്റ്റ് നടത്തിയിട്ടുള്ള ആ ഒരു വിവരത്തിലാണ് ടീച്ചറോട് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നതും ഇത് പുറത്തറിയുന്നതും. അങ്ങനെ ഈ 1-ലെ ആൺകുട്ടിയുടെ രക്ഷിതാക്കളെയും ഓഫീസിലേക്ക് വിളിച്ച് വരുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും രക്ഷിതാക്കൾ തമ്മിൽ സംസാരിച്ച് കാര്യങ്ങൾ പിന്നെ വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്തു. ഇത് ഇനി പുറത്തേക്ക് മറ്റൊരു കൂട്ടർ അറിയാത്ത രീതിയിൽ നമുക്കിതിനെ അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് അന്നത്തെ ആ കാര്യം അവിടെ അവസാനിപ്പിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇവർ പിന്നെ വീണ്ടും പഠനമൊക്കെ തുടർന്നു. ഒരേ സ്ഥാപനത്തിൽ തന്നെയാണ് പഠിക്കുന്നത്. അങ്ങനെ ഈ പെൺകുട്ടി 10-ാം ക്ലാസ്സിൽ നിന്ന് 1-ലേക്ക് എത്തി, മറ്റേ കുട്ടി 1-ൽ നിന്ന് 2-ലേക്കും ജയിച്ചു കയറി.
ഈ കുട്ടിക്ക് പ്ലസ് വണ്ണിലും അഡ്മിഷൻ കിട്ടിയത് വീണ്ടും ഇതേ സ്ഥാപനത്തിൽ തന്നെയായിരുന്നു. അതിനുശേഷം ഇവർ വീണ്ടും ഫോണിലൂടെയൊക്കെ നല്ല രീതിയിലുള്ള കോണ്ടാക്റ്റുകൾ നിലനിന്ന് ഇവർ തമ്മിൽ വീണ്ടും അടുത്തു. അങ്ങനെ രണ്ടാമതും ഈ കുട്ടി ഗർഭിണിയായി എന്നുള്ളൊരു സംശയത്തിൽ ഒരു ഗൈനക്കോളജിൻ്റെ അടുത്തേക്ക് ഈ പെൺകുട്ടിയും ആൺകുട്ടിയും മറ്റാരോ ഒരാളെ കൂട്ടിയിട്ട് പോയി. അവിടെ പോയിട്ട് പരിശോധന നടത്തിയപ്പോൾ ഈ കുട്ടി ഗർഭിണിയാണെന്നുള്ളത് തിരിച്ചറിഞ്ഞു. അതായത് ഒരു പ്രാവശ്യം ഇവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് വിട്ടു, ഇവരുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റി നിർത്തി, വീണ്ടും ഇവർ തമ്മിൽ ഒരിക്കലും അടുക്കൂല എന്നുള്ള ഉറപ്പ് കൊടുത്തു. ആ രീതിയിലൊക്കെ ഇവർ നിന്നു, ഇവർ തമ്മിൽ യാതൊരുവിധ കോണ്ടാക്ട്സുകളൊന്നും ഇല്ലായിരുന്നു എന്നുള്ള തരത്തിലായിരുന്നു വീട്ടുകാരൊക്കെ അതുവരെ വിചാരിച്ചിരുന്നത്. പക്ഷേ കയ്യിലുള്ളൊരു മൊബൈൽ ഫോൺ മതിയല്ലോ എല്ലാത്തിനെയും തകർക്കാൻ വേണ്ടിയിട്ട്. ഇവർ തമ്മിൽ മൊബൈൽ ഫോൺ വഴിയും സ്കൂളിൽ നിന്ന് ആളുകളുടെ മുന്നിൽ ഇവർ സംസാരിക്കൂല, കാണൂല, ഒന്നിനും നിൽക്കൂല. പക്ഷെ പുറത്തുനിന്ന് ഇവർ തമ്മിൽ കൂടിക്കാഴ്ചകളും മറ്റൊക്കെ നടന്നു. ഫോണിലൂടെ എല്ലാവിധ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യുന്ന ഒരു തരത്തിലായിരുന്നു ഇവർ പിന്നീട് മുന്നോട്ട് പോയത്. അങ്ങനെ ഈ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് എത്തി ഇവർ തമ്മിൽ, ഇവർ രണ്ടുപേരും ഭയങ്കരമായിട്ടുള്ള ആശയക്കുഴപ്പത്തിലായി. ഇവർ തമ്മിൽ ഭയങ്കരമായ വിഷമാവസ്ഥയിലായി. കാരണം യഥാർത്ഥത്തിൽ ഇപ്പോൾ ഗർഭമുണ്ടായിരിക്കുന്നു, ഇനി എന്ത് ചെയ്യും? ഗൈനക്കോളജിസ്റ്റിൻ്റെ കാല് പിടിച്ചു, ഗൈനക്കോളജിസ്റ്റ് ഒരു നിലക്കും വഴങ്ങിയില്ല. കാരണം എൻ്റെ എത്തിക്സിന് ഇത് യോജിച്ചതല്ല, ഞാനത് ചെയ്യൂല, തീർത്തു പറഞ്ഞു. അങ്ങനെ അവിടുന്ന് പോയ ആ പെൺകുട്ടി പിന്നീട് ആത്മഹത്യ ചെയ്തൊരു വാർത്തയാണ് എല്ലാവരും കേട്ടത്. ആ വാർത്ത കേൾക്കുകയും ഗൾഫിലെ കോവിഡിൻ്റെ പ്രതിസന്ധി ഏറെക്കുറെ ഒന്ന് അവസാനിച്ചൊരു സമയത്ത്, പിതാവ് ആ സമയത്ത് ഗൾഫിലുള്ളപ്പോഴാണ് ഈ വാർത്ത പിതാവിനെ തേടിയെത്തുന്നത്. അവിടുന്ന് പിതാവ് പെട്ടെന്ന് നാട്ടിലേക്ക് വന്നു. പിന്നീട് അദ്ദേഹത്തിന് ആ കുട്ടിയുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഒരു മാനസിക നില വലിയ രീതിയിൽ താളം തെറ്റിയ അവസ്ഥയിലായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് ഗൾഫിലേക്ക് പോകാൻ കഴിഞ്ഞില്ല, ആ ജോലി നഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഇദ്ദേഹം നാട്ടിൽ ഈ ഒരു സാനിറ്റൈസറിൻ്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഈ ഒരു സൈക്കോളജിസ്റ്റുമായി കൂടിക്കാഴ്ച നടത്തുന്നതും ഈ ഒരു കഥ അദ്ദേഹം വിവരിക്കുന്നതും. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ മക്കൾക്കൊക്കെ നമ്മൾ മൊബൈൽ ഫോണുകൾ യഥേഷ്ടം കൊടുക്കുന്നുണ്ട്. ഈ കാലഘട്ടത്ത് വളരെ നിർബന്ധമുള്ളതാണ്. ഞാൻ പല വീഡിയോയിലും ഈ മൊബൈൽ ഫോണിൻ്റെ അപകടത്തെപ്പറ്റി വാദോരാതെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ കാലഘട്ടത്തെ ഏറ്റവും വലിയ വില്ലൻ മൊബൈൽ ഫോൺ തന്നെയാണ്. കാരണം നമ്മൾ 7-ാം ക്ലാസ്സിലോ 8-ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന കുട്ടിയുടെ കയ്യിൽ സ്വന്തമായിട്ട് ഉപയോഗിക്കാനുള്ള മൊബൈൽ ഫോണുകൾ കൊടുക്കുകയാണ്. ഇപ്പോൾ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ 10-ാം ക്ലാസ്സിലോ 9-ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന കുട്ടികളുടെ കയ്യിൽ ഐഫോണുകളൊക്കെയാണ്. പിതാവ് ഗൾഫിലുണ്ടാവും, അവിടുന്ന് ഒരു ഫോൺ അയച്ചു കൊടുക്കുക, ഏറ്റവും നല്ല ഫോണായിരിക്കണം എൻ്റെ മകൾക്ക് അല്ലെങ്കിൽ എൻ്റെ മകൻക്ക് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. കാരണം ഇവർക്ക് എന്തിനാണ് ഈ പഠിക്കുന്ന കാലത്ത് അവർക്ക് സ്വന്തമായിട്ട് കൊണ്ടു നടക്കാനൊരു ഫോണ് നമ്മുടെ രക്ഷിതാക്കൾ കൊടുക്കുന്നത്? പഠനവുമായി ബന്ധപ്പെട്ട് അവർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വീട്ടിലെ ഫോൺ അവർക്ക് ഉപയോഗിക്കാൻ കൊടുത്തുവിടുക. വീട്ടിൽ നന്നായിട്ട് രക്ഷിതാക്കളുടെ കൺട്രോളിൽ ഉപയോഗിക്കാനുള്ളൊരു സംവിധാനം ഒരുക്കിയിട്ട് വേണം ഇവരുടെ കയ്യിൽ ഫോണ് കൊടുക്കേണ്ടത്. നമ്മളിവർക്ക് ഫോണ് വിട്ടു നൽകുന്നതോടുകൂടി നമ്മുടെ മക്കളെയും കൂടി നമ്മളെ കയ്യിൽ നിന്ന് വിട്ട് നൽകുന്നത് പോലെയുള്ളൊരു അവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധ കൊടുക്കേണ്ട ഘട്ടമാണതൊക്കെ. നമ്മുടെ മക്കൾക്ക് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും 3 ഘട്ടത്തിലുള്ള വളർച്ചയാണുള്ളത്. 1, ശാരീരിക വളർച്ച. 2-ാമത്തേതോ മാനസികമായ വളർച്ച. 3-ാമത്തേതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, വൈകാരികമായ വളർച്ച. ഈ വൈകാരികമായ വളർച്ചയെ നമ്മുടെ മക്കൾ ഏത് തരത്തിലാണ് അപകടത്തിലേക്ക് ചെന്ന് എത്തുന്നത് എന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള വലിയൊരു സാഹചര്യത്തിലൂടെയാണ് അവിടെ കടന്നു പോവുക. അപ്പോൾ അവർക്ക് ഏറ്റവും വലിയൊരു ടൂളായിട്ട് ഈ മൊബൈൽ ഫോൺ മാറുകയാണ് പലപ്പോഴും. നമ്മുടെ മക്കൾക്ക് അറിവുകളോടൊപ്പം തിരിച്ചറിവുകളും കൂടി നമ്മൾ നൽകേണ്ടതുണ്ട്. ഈ സെക്സ് എഡ്യൂക്കേഷൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ളൊരു കാലഘട്ടമാണ്. ഇപ്പോൾ 10-ാം ക്ലാസ്സൊക്കെ ഇറങ്ങി വരുന്നൊരു കുട്ടിക്ക് യാതൊരുവിധ അറിവുകളും ഇല്ലാതെ ഇറങ്ങി വരുന്നൊരു കാലഘട്ടമാണ് ഇപ്പം നിലവിലുള്ളത്. ഒരു A+ പിറകെ പോയിട്ട് A+ മാത്രം കരസ്ഥമാക്കുന്ന ആളുകളായിട്ട് മാറുന്ന രക്ഷിതാക്കൾ മറ്റൊന്നിലേക്കും ശ്രദ്ധ കൊടുക്കാതെ മക്കളെ വളർത്തി മക്കൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും വിട്ടുകൊടുക്കുക, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവർക്ക് വേണ്ട പണം യഥേഷ്ടം കൊടുക്കുക, ഫോണ് കയ്യിൽ വെച്ച് കൊടുക്കുക. ദയവ് ചെയ്ത് മക്കളുടെ കയ്യിലേക്ക് ഫോണുകൾ നിങ്ങൾ കൊടുക്കുമ്പോൾ 100 വട്ടം നിങ്ങൾ ആലോചിക്കണം, എൻ്റെ കുട്ടിക്ക് ഇതുകൊണ്ട് അത്യാവശ്യമുണ്ടോ? എൻ്റെ കുട്ടിക്ക് ഞാനത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അപകടമുണ്ടോ? എൻ്റെ കുട്ടിക്ക് അപകടമുണ്ടോ? എൻ്റെ കുടുംബത്തിന് അപകടമുണ്ടോ? ഈ ഒരു വിശകലനം നടത്തിയിട്ട് വേണം നമ്മുടെ മക്കളെ കയ്യിൽ ഈ ഇരുതല മൂർച്ചയുള്ള ആയുധം നമ്മൾ കൊടുക്കേണ്ടത്. സോഷ്യൽ മീഡിയയുടെ വലിയ പ്രസരിപ്പുള്ള ഈ കാലഘട്ടത്ത് നമ്മുടെ മക്കൾ പോകുന്ന സൈറ്റുകളും നമ്മുടെ മക്കൾ ബന്ധപ്പെടുന്ന കോണ്ടാക്ട്സുകളൊന്നും നമുക്ക് ഊഹിക്കാൻ പോലും പറ്റൂല. അവരെ വഴിതെറ്റുന്നതിലേക്ക് നമ്മൾ തന്നെ അവർക്ക് പാലം വിട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതൊരിക്കലും ചെയ്യാതിരിക്കാനുള്ള ശ്രദ്ധ എല്ലാം മാതാപിതാക്കളിലും ഉണ്ടാവേണ്ടതുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊരു മെസ്സേജായി മാറുമെന്ന് പ്രതീക്ഷയോടെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.